ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മെഹറിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ കണ്ടു പേടിച്ചോ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺറെഡി ഗെറ്റ് മീ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊപ്പം എൻ്റെ സ്കിൻ കെയറും, അതായത് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയറും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒറിജിനൽ നമ്മുടെ വീട്ടിൽ ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. ഇതൊരു ഒരു ടേബിൾ സ്പൂണോളം മതിയാവും നമ്മുടെ ഫേസിന്. ഒരു ടേബിൾ സ്പൂൺ തന്നെ അധികമാണ്, എന്നാലും ഒരു മസാജിങ്ങിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുത്തോ. എടുത്തിട്ട് ഒരു ഒരു ചെറിയൊരു ബൗളിൽ ഒഴിച്ചിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് മുഖത്ത് മൊത്തമാക്കി കൊടുക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രഷിലാക്കി കൊടുക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാക്കുമ്പോൾ നിലത്തൊക്കെ ഉറ്റി ഇനി ഒരു പണിയാവണ്ട, ടൈൽസിലൊക്കെ ഉറ്റിയിട്ട് വഴുതി വീണിട്ട് കയ്യും കാലൊക്കെ പൊട്ടിയിട്ട് വേറൊരു വിധത്തിലാവണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ ബ്രഷിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളത്. ബ്രഷിൽ മൊത്തം നമ്മുടെ മുഖത്തിൻ്റെ മൊത്തം ഭാഗവും കഴുത്തും ഒക്കെ കവർ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ മുഖത്തുണ്ടാകുന്ന ആ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയണ്ടേ. ഇത് പുരട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്തിന് നല്ല ഒരു ജെന്റിലായിട്ട് ഒരു മെല്ലെയുള്ള ഒരു മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ഫാസ്റ്റ് കാണുന്നുണ്ടാവും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 5x ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഈ മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിന് കുറേ മസാജസും കാര്യങ്ങളും ഉണ്ടല്ലോ. അത് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം, നിങ്ങൾ വേണോ വേണ്ടേന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ ആ മസാജസ് ഒക്കെ ഞാൻ ഫേസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുണ്ടിനും പിന്നെ എല്ലാം മേക്കപ്പൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അത്രക്കും നല്ലതാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് മുഖത്തുള്ള ഓയിൽ, എക്സസ് ഓയിലൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കുക. ഇങ്ങനെ ഒരച്ച് മുഖത്തിൻ്റെ തൊലിയൊന്നും എടുത്ത് കളയണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അത്രക്കും സോഫ്റ്റാണ്. അപ്പോൾ എടുക്കുമ്പോൾ കണ്ടില്ലേ മേക്കപ്പ് അതിൽ വന്നത്. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാമാർത്തിൻ്റെ ഒരു എന്താ അലോവേര ഫേസ് വാഷാണ്. ആ ഫേസ് വാഷ് മുഖത്തിട്ടിട്ട് മുഖം നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് എന്തും ചെയ്യേണ്ടത് നല്ല ജെൻലി ആയിട്ടാണ്. ഓക്കെ, വോയിസ് ഓവർ എടുക്കുമ്പോൾ ചൊംചൊമിച്ച് പണ്ടാരം അടങ്ങിയ കേസ് അതാണ്, എടുക്ക് കട്ടായി പോയത്. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലും മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ സ്കിൻ കെയർ കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫേഷ്യൽ എഫക്റ്റ് കിട്ടും. എന്താ അത്രക്ക് നമ്മൾ മസാജ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫേസ് കഴുകിയിട്ട് മുഖം ഒപ്പിക്കളയാം. ഇനി അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ കെയറിനുള്ള, അതായത് മുഖത്തേക്ക് ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്, പണിപ്പുരയിലാണ് കേസ് ഞാൻ. അതിനായിട്ട് ഞാനൊരു റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫേസ് സിറം, അതായത് ഇതിൻ്റെ സാഫ്രൂണിൻ്റെ സിറമാണ്. പിന്നെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഈ ടാബ്ലറ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അതെടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പർപ്പിളിലൊക്കെ ഒരുപാട് ഓഫറിലൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് നോക്കിക്കോളി. ഇനി നമ്മൾ ബീട്രൂട്ട് പൗഡർ ഒരു 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണിത്, 2 ടീസ്പൂൺ നമ്മളുടെ ഒരു ഫേസിലേക്ക് 2 ടീസ്പൂണ് കറക്റ്റാണ്, അധികമല്ല കുറവല്ല, ആ അമ്മാതിരിയാണ് അളവ് വരുന്നുള്ളത്. പിന്നെ അത് 2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഒരു നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം തന്നെ മതിയാവും. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് അത് മുഴുവനായിട്ടല്ല ഇടുന്നുള്ളത്, ഒരു മുള്ളു സൂചി വെച്ചിട്ട് കുത്തി ഒന്ന് ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അതിൻ്റെ ഉള്ളിൽ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിലേക്ക് ഒറ്റിച്ചിട്ട് കൊടുക്കുക, നല്ലോണം പിഴിയണം, പിഴിഞ്ഞാലേ കിട്ടുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ പോലത്തെ സാധനമാണ്, അതിൻ്റെ മേലെയുള്ള സാധനവും നമുക്ക് ഉപകാരമുള്ള സാധനമാണ്. പക്ഷേ അത് ആരും ഉപയോഗിക്കാറില്ല, അത് കളയാറാണ് ചെയ്യുന്നത്. പക്ഷേ അതിലും ഉപകാരമുണ്ട്, ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കണ്ടില്ലേ ഇങ്ങനെയാവും ഈ സാധനം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ്രൂണിൻ്റെ സിറം, ഫേസ് സിറമാണ്, ഫേസ് സിറം ഓയിലാണത്, ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഞാനൊരു 8 തുള്ളിയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പം നമ്മൾ സിറം എത്രയാണോ എടുത്തത് അതേ റേഷ്യയിൽ തന്നെ നമ്മളുടെ ഗ്ലിസറിനും ഇട്ട് കൊടുക്കുക. ഒരു 8 തുള്ളി തന്നെ ഇട്ട് കൊടുക്കുക ഗ്ലിസറിനും. ഗ്ലിസറിൻ ഇത് ഞാനൊരു ഡെർമാക്കോൻ്റെ വൈറ്റമിൻ സി സിറത്തിൻ്റെ ബോട്ടിലാക്കിയതാണ്. അതായത് നമുക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഈസിനെസ്സിനും വേണ്ടിയിട്ട് ചെയ്തതാണ്.
പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളുടെ റോസ് വാട്ടറാണ്. ഒരു ടോണറാണ് ഇത് കേട്ടോ, റോസ് വാട്ടർ വിത്ത് ടോണറാണ്. നല്ല സാധനമാണ്, സാധാ റോസ് വാട്ടറല്ല, നല്ല സാധനമാണ്. ഞാൻ പർപ്പിൾ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 സ്പൂണ് ബീട്രൂട്ട് പൗഡറാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 4 സ്പൂണാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തതുകൊണ്ട് 3 സ്പൂണ് റോസ് വാട്ടർ ഇതിലേക്ക് മതിയാവും. അപ്പോൾ ഞാൻ 3 സ്പൂണ് റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ അലിച്ചെടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് പൗഡർ നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓയിലൊക്കെ കൂടി ഒരു കട്ട പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ലോണം പിന്നെ കട്ടയൊക്കെ നല്ലോണം പൊടിയത്തക്ക വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മളെ മുഖത്ത് അവിടെ അവിടെ കട്ടയായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ മുഖത്തേക്ക് ഓയിലിട്ട ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കോക്കനട്ട് ഓയിലാണല്ലോ അത്, നമ്മുടെ ഫേസിന് നല്ലതാണ്. ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ബ്രഷിലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് നല്ല ഉണങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പേടിയൊക്കെ കാണുന്നുണ്ട് അല്ലേ. നല്ല എന്താ മുഖത്ത് ബ്ലഡിൻ്റെ ഒരു ഇതാണ്. എൻ്റെ ഉമ്മ കണ്ടിട്ട് എപ്പോഴും എന്നെ വഴക്കറിയാറുണ്ട് എന്താ കോല ഇതെന്ന് വെച്ചിട്ട്. അപ്പോൾ അതേപോലെ എനിക്കും കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അതറിയൂല, പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കണ്ണാടിയൊക്കെ പോയി നോക്കുമ്പോൾ വല്ലാത്തൊരു പേടി. എന്താ വെച്ചാൽ വല്ലാത്ത കോല, അത് ഒരു റെഡ് കളറല്ലേ. ഇത് നമുക്ക് ചുണ്ടിനിട്ട് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുണ്ടിനും കൂടി പറ്റുന്ന ഒരിതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോമാളിത്തരൊക്കെ കളിക്കുന്നുണ്ട്, അത് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. എൻ്റെ ഫേസിലേക്ക് മുഴുവനായിട്ട് അങ്ങത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫേസിനും നെക്കിനും, ഞാൻ നെക്കിന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, താഴെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 2 സ്പൂൺ പൗഡർ വളരെ കറക്റ്റായിരുന്നു ഫേസിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് താഴെയും കൂടി ഇടണമെങ്കിൽ 1 സ്പൂൺ കൂടി ആഡ് ചെയ്തിട്ട് അതിന് അനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. പിന്നെ ടോണർ മാത്രം, അതായത് റോസ് വാട്ടർ മാത്രം 1 സ്പൂണ് കൂടുതൽ ആഡ് ചെയ്താൽ മതിയാവും. ഇത് ഫുള്ള് തേച്ച് കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ കോലം കണ്ടോ. എന്താ ഇതിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമ്മളൊരു വെറ്റ് അത് ഉണങ്ങുമ്പോൾ ഉണങ്ങുന്ന ടൈം വരെ വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു മേക്കപ്പ് റിമൂവർ പാഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്തോ വല്ല തുണിയോ എന്തെങ്കിലും ആവും, അതിൽ ഇങ്ങനെ ജസ്റ്റ് വെള്ളമാക്കിയിട്ട് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് മുഖത്തുനിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ എന്താ റിസൾട്ട്, നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് മുഖം വെളുക്കാനോ പാറാനോ ഒന്നുമല്ല, നമ്മുടെ സ്കിന്നിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ബീട്രൂട്ടിൻ്റെ കാര്യത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൂടുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു എന്താ പറയുക നല്ലൊരു ഫ്ലോലെസ് ലുക്കാണ് കിട്ടുന്നുള്ളത്. പിന്നെ മേക്കപ്പ് ഇല്ലാതെയും നമ്മുടെ മുഖത്തിന് നല്ലൊരിത് കിട്ടുന്നുണ്ട്. അത് നനച്ച് കൊടുത്തിട്ട് കുറച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ മുഖത്ത് നല്ലോണം റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുന്ന വെച്ചാൽ ജെന്റിലായിട്ട് വേണം റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറച്ച് വലിച്ച് കളയരുത് സ്കിന്നിന്, സ്കിൻ അത്രക്കും സോഫ്റ്റായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ അത് പറിച്ച് വലിച്ച് കളയാതെ നല്ല ജെന്റിലായിട്ട് ഇത് ചെയ്തിട്ട് അതേ പാഡ് തന്നെ നല്ലോണം കഴുകിയിട്ട് വീണ്ടും ഇതാക്കിയിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ ബേസിനിലൊക്കെ ഫുള്ള് ബ്ലഡ് ആയ പോലെ ഫീലാവും, ബേസിനൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. വെറുതെ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വഴക്ക് കൊള്ളണ്ടാച്ചിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കണ്ടില്ല ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോനെസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ലുക്കാണ്. നമുക്ക് സ്കിന്നിനൊക്കെ വല്ലാത്ത ജീവൻ വെച്ച ഫീലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് വെറ്റാക്കിയ ഫേസ് ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം ഞാനൊരു ടൂണറും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്താ ഗ്ലോ ടൂണറാണ്, അതായത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സാധനം തന്നെയാണ്. ഗുഡ് വൈബ്സിൻ്റെയാണ്, ഞാൻ പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഫേസ് നല്ലോണം ഡ്രൈ ആവണം, അതായത് അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കരുത്. വൈറ്റമിൻ സിയും B3 അടങ്ങിയിട്ടുള്ള പിന്നെ ഒരു സിറമാണ്.
ആ സിറം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റമിൻ സി സിറം നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ നൈറ്റിൽ സ്കിൻ കെയറിന് മാത്രം വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് പണി അടപ്പടലം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ ഈ സിറം ഞാൻ മുഖത്തേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായി ഉറ്റിച്ച് കൊടുത്തിട്ട്, കുറേ ഒന്നും വേണ്ട കേട്ടോ, 3-4-5 തുള്ളികൾ മതി. ഫേസിൽ മൊത്തം അത് മതിയാവും, അത്രയും മതിയാവും, അത്രക്കും റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണത്. അത് ഫേസിൽ മൊത്തം, ഫേസിലും കഴുത്തിലും ബാക്കി വന്നത് കയ്യിലും ഒക്കെ ഇട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കും കൊടുക്കേണ്ട സ്കിൻ കെയർ, അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫുള്ള് അതൊന്ന് ഇതാക്കിയിട്ട് ഇതും കൂടി ഡ്രൈ ആയ ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡെർമാക്കോൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് കുറച്ചെടുത്തിട്ട് ഫേസിൽ നല്ലോണം ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുത്ത് നല്ലോണം ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക. നമ്മുടെ ഫേസിന് ഇന്ന് നല്ലൊരു മസാജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇങ്ങനെ ഓടി ഓടി ഫേസിന് നല്ല ഗ്ലോ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ഫേസിന് വേണ്ട, സ്കിന്നിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം തേച്ച് ബാക്കി വന്ന് കയ്യിലും തേച്ചിട്ട് ഞാൻ ചാച്ചി ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.